നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി ആർ വിവാദത്തിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ വിമർശിച്ചും പി വി അൻവർ എം എൽ എ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ പി ആർ ഏജൻസി നൽകിയ വിവരങ്ങളെന്ന് പറയപ്പെടുന്ന ഭാഗം എഴുതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന സൂചന കിട്ടിയിരിക്കുന്നു എന്നാണ് പി വി അൻവർ എം എൽ എ പറയുന്നത്. തനിക്ക് ശേഷം പ്രളയമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നും അൻവർ കുറ്റപ്പെടുത്തി. വിവരങ്ങൾ ഏജൻസിക്ക് കൈമാറിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് പ്രമുഖ വ്യക്തികളാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം സൂചിപ്പിക്കുന്നതെന്നും അൻവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കാര്യത്തിൽ തനിക്ക് സംശയമില്ല എന്നും അൻവർ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. താൻ പറഞ്ഞതല്ലെങ്കിൽ ഏജൻസിക്കും ദ ഹിന്ദുവിനും എതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും പി വി അൻവർ ചോദിച്ചു. അഭിമുഖത്തിൽ റെക്കോർഡ് പുറത്തുവിടാത്തത് കൊണ്ടാണ്. പി ആർ ഏജൻസിക്ക് കുറിപ്പുകൾ പോയ സംഭവം അറിവോടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിലുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അതിനർത്ഥം സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നല്ലേ എന്നും പി വി അൻവർ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നാടകം കളിക്കുകയാണ്. സെപ്റ്റംബർ 13 ഏജൻസിയുടെ റിലീസിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. മുഖ്യമന്ത്രി മാപ്പ് പറയണം, സ്ഥാനമൊഴിയിൽ നിന്നില്ലെങ്കിൽ മാപ്പെങ്കിലും പറയണമെന്നും മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ലെന്ന് മന്ത്രിമാർ പറയുമെന്നും ഉണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും പറയുമെന്നും പി ആർ ഏജൻസിയെ കുറിച്ച് പാർട്ടിക്ക് 40 അഭിപ്രായങ്ങൾ ഉണ്ടാകും. പക്ഷേ അഭിപ്രായങ്ങൾ പറയാൻ നട്ടെല്ലുള്ള ആരും ഇല്ലാത്തത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും പി വി അൻവർ തുറന്നടിച്ചു. പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ ഭയമാണോ എന്ന ചോദ്യവും പി വി അൻവർ ഉന്നയിച്ചിരിക്കുകയാണ്. മലപ്പുറത്ത് പിടിച്ച സ്വർണം രാജ്യദ്രോഹത്തിന് വേണ്ടിയാണ് പോകുന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. തനിക്കെതിരായ കെ ടി ജലീലിന്റെ നിലപാടിൽ അദ്ദേഹത്തെ കുറ്റം പറയാനാകില്ലെന്നും കെ ടി ജലീലിന് സ്വന്തമായി നിൽക്കാനുള്ള ശേഷിയില്ല എന്നും പി വി അൻവർ പറഞ്ഞു. മറ്റുള്ളവരുടെ കാലിലാണ് ജലീൽ നിൽക്കുന്നത്. സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണിത്. ജലീലിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാകാം പിന്മാറിയത്. താൻ ആരുടെയും പിന്തുണ തേടിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ആയിഷ പോകുന്ന വഴിയിൽ വീട്ടിൽ കയറിയതാണ്. ആർക്ക് വേണമെങ്കിലും മാറ്റി പറയിപ്പിക്കാം. അവരുടെ മനസ്സെന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് മാത്രം. RSS ഏറ്റവും മഹത്തരമായ സംഘടനയാണ് എന്ന് പറഞ്ഞത് കേരള സ്പീക്കറാണ്. അതിനുള്ള മറുപടി കണ്ണൂരിലെ ജനങ്ങൾ കൊടുക്കുമെന്നും പി വി അൻവർ പറഞ്ഞു. നിലമ്പൂരിലെ പൊതുയോഗത്തിലേക്ക് ഇരട്ടി ആളുകൾ വരുമായിരുന്നു എന്നും അവരെ തടയുകയായിരുന്നു ചെയ്തു എന്നത് അടക്കമുള്ള ഒരു വിമർശനം കൂടി പി വി അൻവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബാപ്പു വെള്ളിപ്പറമ്പ് പിന്തുണ അറിയിക്കാൻ വന്നതാണ്, എന്നാൽ തടഞ്ഞു. പുതിയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഞായറാഴ്ച പ്രഖ്യാപിക്കും. ജനങ്ങൾ പറയുന്നതനുസരിച്ചായിരിക്കും തന്റെ തീരുമാനം. ഈ വരുന്ന 6 മഞ്ചേരിയിൽ ജില്ലാതല രാഷ്ട്രീയ വിശദീകരണം സംഘടിപ്പിക്കും. വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്നും പി വി അൻവർ വ്യക്തമാക്കി. എന്തായാലും ഇന്ന് മറുപടിയുമായി മുഖ്യമന്ത്രി രംഗത്ത് വരും. മുഖ്യമന്ത്രി എന്താണ് ഈ പി ആർ വിവാദവുമായി ബന്ധപ്പെട്ട് പറയുക എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. നിമിഷങ്ങൾക്കകം അദ്ദേഹം അതിനുള്ള മറുപടിയൊക്കെ നൽകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.